വീട്ടമ്മയെ ആക്രമിച്ച ആഭരണവും പണവും കവർന്ന സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വടക്കഞ്ചേരി പുഴക്കലിടം ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ബീന ഉണ്ണികൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അടുക്കളയിലായിരുന്ന വീട്ടമ്മ ശബ്ദം കേട്ട ഓടിവന്ന മോഷണം തടയാൻ ശ്രമിച്ചെങ്കിലും കത്തികൊണ്ട് കയ്യിൽ മുറിവേൽപ്പിച്ച കടന്നുകളയുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ്, സയന്റിഫിക് വിഭാഗം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ആലത്തൂർ DVSP ആർ അശോകൻ, ഇൻസ്പെക്ടർ ആദംഖാൻ എന്നിവരെത്തി സംഭവസ്ഥലം പരിശോധിച്ചു. 12.5 പവൻ സ്വർണവും 7000 രൂപയുമാണ് അലമാരിയിൽ നിന്ന് മോഷണം പോയതെന്ന് ബീന പറഞ്ഞു. ഒരു 7 മണിക്ക് പാല് കാച്ചി പാല് വാങ്ങിയിട്ട് ഞാൻ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ മൂത്ത ഏട്ടൻ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് വന്ന് അവിടെ പോയി കടന്നു. കടന്നപ്പോൾ ഞാൻ പാല് കാച്ചി പാത്രങ്ങളൊക്കെ ഒതുക്കി. ഒരു 10 മിനിറ്റ് ആയിണ്ട്. പിന്നെ ഞാൻ ഈ ഉള്ളിലത്തെ വാതിൽ അടച്ചിട്ട് ലൈറ്റ് ഓഫാക്കി ചാരിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാത്റൂം പോയി വരുമ്പോൾ എന്താ ഈ ലൈറ്റ് കത്തണേ വേണ്ടിട്ട് ഞാൻ നോക്കാൻ പോയി. നോക്കാൻ പോകുമ്പോഴേക്കും ആള് ഞാൻ ഇങ്ങനെ പോകുന്നു, ആള് കടന്നു. കടമ്പോഴേക്കും ഞാൻ പിടിക്കാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ മാല വലിക്കാൻ നോക്കി. വലിക്കാൻ നോക്കുമ്പോഴേക്കും കത്തിയോണ്ട് എൻ്റെ കയ്യിൽ 2 വര വരച്ചു. പിന്നെയും കിട്ടിയില്ല, ഞാൻ വിട്ടിട്ടില്ല. അപ്പോൾ പിന്നെയും എൻ്റെ ഈ കൈത്തിൻ്റെ അവിടെ വെട്ടിയിട്ട് ഓടി. ഞാൻ അപ്പോൾ ഈ കൈ എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല. ഓടിയിട്ട് ഞാൻ പിടിക്കാൻ പോയി ചെരുപ്പിട്ടു. ഓടിയിട്ട് പിടിക്കാൻ പോയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. ഇരുന്നപ്പോൾ എൻ്റെ കാലിലും 2 ഇങ്ങനെ കത്തിയോണ്ട് വെട്ടിയിട്ട് പോയി. വേറെ ഒന്നുമില്ല. അങ്ങനെ ആശുപത്രി പോയി. ഇവിടെ ഡിവൈനിൽ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ 9000 പോയി. ഒരു 7000 രൂപ. സ്വർണം ഒരു 12. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. മൂത്തൊക്കെ കരി തേച്ച കാരണം മുഖം ക്ലിയർ ഇല്ല കാണാൻ. വീട്ടിൽ മൂത്തായിട്ടാണ് ഞാനും മാത്രമേ ഉള്ളൂ. ഇല്ല, മുഖത്ത് കരി തേച്ചിട്ടുണ്ട്. കരി തേച്ച് വെച്ചിട്ടുണ്ട്. അല്ല, ടീഷർട്ട് മാരിയും പിന്നെ ബൊമ്മോട. 2.5 പവൻ സ്വർണവും 4500 രൂപയും നഷ്ടപ്പെട്ടുവെന്നാണ് പ്രാഥമിക വിവരം. ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. UTV ന്യൂസ് പാലക്കാട്.